നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മദ്രസകൾ ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം ഉത്തർപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡുകൾ വാങ്ങുന്ന മദ്രസയും ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കുറേ നാളുകളായി മദ്രസയുടെ ആ ഒരു പഠനം നിലവാരം ഉയർത്തുന്നതിൻ്റെ പരിശ്രമം സർക്കാർ ഭാഗത്തുനിന്നുണ്ടായി. കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നു, ഉത്തർപ്രദേശിലെ ഈ മദ്രസ പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികളിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 2018 അപേക്ഷിച്ച് 2022 എത്തുമ്പോൾ ഏതാണ്ട് 300,000 പരം വിദ്യാർത്ഥികളുടെ കുറവ് മദ്രസയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മദ്രസകളിലെല്ലാം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാനൊരു തീരുമാനം അവിടുത്തെ മദ്രസ നടത്തുന്ന കമ്മിറ്റികൾ എടുത്തിട്ടുണ്ട് എന്നൊരു വാർത്തയും ന്യൂസിൻ്റെ മലയാളം കണക്കുകൾ സഹിതം ഞങ്ങൾ നൽകിയിരുന്നു. ദേശീയഗാനം നിർബന്ധമൊക്കെ ആക്കിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ്. ഇപ്പോൾ പുതിയ ഒരു നിയമം കൂടി യു പിയിൽ വരുന്നു. മദ്രസ പഠനത്തിന് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാനായി ഒരു സമിതിയെ യു പി സർക്കാർ നിയമിച്ചിരിക്കുകയാണ്. അതായത് ഏത് പ്രായം തൊട്ടാണ് മദ്രസയിൽ പഠിക്കേണ്ടത് എന്ന് ഈ സമിതി തീരുമാനിക്കും. ഈ സമിതി രക്ഷകർത്താക്കളുമായിട്ടൊക്കെ ആശയ സംവാദം നടത്തിയ ശേഷമായിരിക്കും ഈ സമിതി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്ന് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി പറഞ്ഞു. കാരണം നമുക്കറിയാം ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ മന്ത്രി ഉണ്ടോ, യോഗി സർക്കാരിൽ ഒരു ന്യൂനപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവിടുത്തെ ന്യൂനപക്ഷകാര്യ മന്ത്രി ഡാനിഷ് ആസാദ് അൻസാരിയാണ്. ഈ ഡാനിഷ് ആസാദ് അൻസാരി തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ ജയിച്ചു വന്ന MLA അല്ല, പകരം അദ്ദേഹം MLC ആണ്. അദ്ദേഹത്തെ MLC ആയി നിർത്തി എതിരില്ലാതെ BJP തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അദ്ദേഹമാണ് UPയുടെ ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് എല്ലാവരുമായി ചർച്ച നടത്തി ഈ മദ്രസയിൽ ചേരേണ്ട ഒരു കുറഞ്ഞ പ്രായം സർക്കാർ നിശ്ചയിക്കും. പക്ഷേ ഇതിനെതിരെ സമാജ്വാദി പാർട്ടി വലിയ പ്രതിഷേധമായി രംഗത്തെത്തുന്നു. സമാജ്വാദി പാർട്ടി പറയുന്നത് ഇത് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ മദ്രസ പഠനം ഇല്ലാതാക്കാനുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുന്നു. ഏതായാലും സർക്കാർ പറയുന്നത് ഇനി പുതിയ മദ്രസകൾക്ക് ഗ്രാൻഡ് നൽകില്ല. കാരണം നിലവിൽ 560 മദ്രസകൾക്ക് UP സർക്കാർ ഗ്രാൻഡ് നൽകുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ തുകയാണ്. ഇനി കൂടുതൽ പുതിയ പുതിയ മദ്രസകൾക്ക് ഗ്രാൻഡ് നൽകാൻ സർക്കാരിന് കഴിയില്ല എന്ന് തന്നെ പറയുന്നു. ഏതായാലും UPയിൽ മദ്രസകളെ കുറച്ചുകൂടി കർശനമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ഉന്നതമായ ഒരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മികച്ച വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം UP സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടൊക്കെ കുറച്ച് മദ്രസകൾ അനുഭാവം പ്രകടിപ്പിച്ച് മുൻപോട്ട് വരുന്ന കാഴ്ചയും കാണുന്നുണ്ട്. നമുക്കറിയാം മദ്രസകളിൽ വിദ്യാർത്ഥികൾ കുറയുന്നതിന് പ്രധാന കാരണമായി പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളില്ല, മറ്റൊന്ന് എവിടെ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ യാതൊരു വിലയുമില്ല. കാരണം ഈ മദ്രസകളൊന്നും തന്നെ സെക്കൻഡറി തലത്തിലായാലും ഹയർ സെക്കൻഡറി തലത്തിലായാലും ഒക്കെ മറ്റ് യൂണിവേഴ്സിറ്റികളായിട്ടോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടോ ഒന്നും അതിനൊരു അഫിലിയേഷൻ ഇല്ലാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം. അതൊക്കെയാണ് വിദ്യാർത്ഥികൾ അതിനെ കൈയൊഴിയാനുള്ള പ്രധാന കാരണമായി പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ പുതിയ മദ്രസകൾക്കൊന്നും ഗ്രാൻഡ് നൽകുന്നില്ല. ഉള്ള മദ്രസകൾ നന്നാക്കി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തുന്ന, അല്ലെങ്കിൽ മദ്രസയിൽ പഠനം തുടങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്.